ഹലോ ഗുഡുകാരെ അസ്സാംക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ മക്കളെല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ നോമ്പ് തുറക്കുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ രാവിലെ തൊട്ടിട്ടുള്ള മൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ഒന്ന് കണ്ടോക്കി ഇഷ്ടവെന്ന് അറിയില്ല ഇഷ്ടവ് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഒരു എട്ടരക്കാണ് നീച്ചത് നീച്ചതിൻ്റെ ശേഷം അപ്പോൾ അത്തായത്തിന് അതിൻ്റെ ശേഷം പിന്നെ ഒന്ന് കിടന്നിട്ട് എട്ടരക്ക് നീച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്തായത്തിന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നു അപ്പോൾ ആ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എളുപ്പം അടിച്ചൊരു തുടച്ചി കാണ്ടാണ്ട് കുളിച്ച് വന്നിട്ടാണ് അപ്പോൾ തിരുമ്പാളുള്ള മെഷീനിലുണ്ടായിരുന്നു അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് തന്നിട്ടോ അപ്പോൾ കുറേ നേരം മോളൂവിനായിട്ട് കൊലമായി മരുന്നിട്ടൊക്കെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ മെഷീനത്തൊക്കെ ഒന്ന് തോരടാൻ പോയത് ഇന്നിട്ട് അപ്പോൾ അതിനെ ഓൾ പുറത്തേക്കൊന്ന് വന്നിരുന്നു അവിടുന്ന് പിന്നെ പിടിച്ചു വിടുന്നിട്ട് ഒന്ന് പന്ത്രണ്ട് എണി ആയിക്കണം അപ്പോൾ ഉൾക്കൊന്ന് ലക്ഷം കഞ്ഞി കൊടുത്തു നോക്കട്ടെ വച്ചിട്ട് രണ്ട് കയ്യിൽ കഞ്ഞി എടുത്ത് കണ്ടത് പോലെ ഒന്ന് അടച്ചിട്ട് കൊടുത്ത് വെക്കുകയാണ് എത്ര കൊടുത്താലും അവൾ കുടിക്കൂലട്ടോ അപ്പോൾ എൻ്റെ ബാഗൊക്കെ ഞാനവിടെ കൊടുന്ന് വെച്ചാണ് ഷൂസ് ഇട്ട് കൊടുത്താണ് നമുക്ക് ബ്രു പോവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വയ്ക്കാനവിടെ കൊടുന്ന് ഇരുത്തിയതാണ് നമുക്ക് പോവുകയാണ് വണ്ടിമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഓള് കുടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാനും ഓളം ഉറക്കിയിട്ട് സ്കാരം ഇതൊക്കെ കഴിഞ്ഞ് ഞാനും ഒന്ന് ഉറങ്ങിയിട്ട് നാലുമണിയൊക്കെ ആട്ടോ പിന്നെ അടുക്കളയൊക്കെ വരുന്ന സുഖം സ്കരിച്ചിട്ട് ആ എന്നിട്ട് എടുത്ത പേടിയാണിത് അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ പത്തിരി ഒന്നും ഉണ്ടാക്കി വയ്ക്കലില്ലാട്ടോ ഞാൻ അടുക്കളയൊക്കെ ഉണ്ടിറങ്ങുന്ന ടൈമിലാട്ട ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് ഉരുളങ്ങയെങ്ങും കോഴിമുട്ടയും കൂടി ഞാനൊന്ന് പുഴുങ്ങാൻ വെച്ചിരുന്നു അപ്പോൾ പുഴുങ്ങിയിട്ട് എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഒരാൾ പറഞ്ഞ് സീനി പറഞ്ഞ് മുട്ട പാച ഉണ്ടാക്കാൻ മറ്റോന് പറഞ്ഞ് ഓലെ കട്ടിലേറ്റ് ഉണ്ടാക്കാനാണ് അപ്പോൾ രണ്ടും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് രണ്ടും കൂടി ഒന്ന് പുഴുങ്ങി വെച്ചാൽ കേട്ടോ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് വെള്ളം വെച്ചിന്ന് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലൊക്കെ പൊടിയൊക്കെ വാട്ടിയെടുത്ത് കാണ്ട് പൊടി വാട്ടുന്നതൊക്കെ ഒരുപാട് വട്ടം കാണിച്ചതല്ല അപ്പോൾ എന്നാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു കപ്പ് വെച്ച് കണ്ട് നന്നായിട്ടൊന്നാണ് ചൂട് കൊടുക്കാനായിട്ട് കുഴച്ചെടുത്തിട്ടോ അപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്നും ഇട്ടിട്ട് ചാമ്പെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ പിന്നെ അണ്ട് ഉരുളാക്കിയിട്ട് അണ്ട് അമർത്തി എടുക്കുക കേട്ടോ ചെയ്യുന്നത് പ്രസ്സും അമർത്തിയിട്ട് ചുട്ട ചൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ തേങ്ങ ഇക്കന്ന് പൊട്ടിച്ചിങ്ങാണ്ട് ചിരകി തന്നിരുന്നു ആ ഒന്ന് വറക്കുകയാണ് അപ്പോൾ ഞാൻ അമർത്തിന് കൊടുത്തുനിന്ന് അപ്പോൾ ഇക്കമർത്തി തരികയാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ ഒന്ന് വറുത്ത് അപ്പോൾ ഒരു മോനും ഉണ്ട് അവിടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് സഹായിച്ചു തരൂട്ടോ അപ്പോൾ ഒത്തിരിയൊക്കെ അതാ ഒരാ വൃത്തിയതിൻ്റെ ശേഷം പിന്നെ ഒന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഈ പാനുണ്ടായതുകൊണ്ട് പിന്നെ ചുടലൊക്കെ എളുപ്പം കഴിയുമല്ലോ അപ്പോൾ കറി ആണെങ്കിൽ ഇന്നലത്തെ കോഴിക്കറി ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അതാണന്ന് കറിയാക്കുന്നത് അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ കറി ഉണ്ടായപ്പോൾ പിന്നെ മതിയും വിചാരിച്ച് നല്ല മുളക് കറി ചെയ്യുന്ന കേട്ടോ ചിക്കൻ്റെ അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം അതാ കറിക്കൊക്കെ തേങ്ങ വറുത്തരച്ച കറിയാക്കിയതിൻ്റെ ശേഷം പിന്നെ അത് കട്ടിലയിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ സവാളി അതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള ക്യാരറ്റും കൊന്താണ്ട് വാട്ടി എടുക്കുകയാണ് കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഉരുളങ്ങിയങ്ങൾ പുഴുങ്ങി എടുത്ത് കുറച്ച് ചിക്കൻ ഉണ്ടിട്ട് ഞാൻ വെച്ചെടുത്തിട്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കട്ട്ലൈറ്റുണ്ടാക്കാം കുറച്ച് ഇഞ്ചി കൊളുത്തുള്ളിയൊക്കെ നിന്നൊരു കാലിസ്പൂണോളം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുളങ്ങേങ്ങക്കത് ആ തോലിയൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് കേട്ടോ ഉടച്ചെടുത്തിട്ട് അതും കൂടി ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുക പിന്നെ നമുക്ക് പിച്ചെടുത്തിട്ടുള്ള ചിക്കന് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കണത് കാരണം നോമ്പ് എറക്കണേന് മുമ്പ് എന്തേലൊക്കെ വേണ്ട തോന ഉണ്ടാക്കിയേക്കും പിന്നെ നോമ്പറുന്നത് അധികം ആർക്കും ആവശ്യമില്ല കേട്ടോ കുട്ടിയൊക്കെ ആണെങ്കിലും നമുക്കാണെങ്കിലൊന്നും വെള്ളമൊക്കെ കൂടുതൽ കുടിച്ചാലൊന്നിനും ആവശ്യമില്ല കേട്ടോ അപ്പം നോമ്പ്രക്കണിന് മുമ്പ് തോന്നും അല്ലേ വേണം എന്നുള്ളത് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കിണും ഒര ടീസ്പൂണ് ചിക്കൻ മസാലയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ അര ടീസ്പൂണ് കശ്മീരി മുളകുമൊക്കെ ചേർത്തിട്ടുള്ളത് ഗരം കരമസാലും രണ്ടു നുള്ളവളവും ചേർത്ത്ക്കണ് കുറച്ച് മുല്ലണയും കറിവേപ്പിലൊക്കെ ചേർത്ത്ക്കണട്ടോ ചിക്കൻ നമ്മളെ പിന്നെ ഇറ്റിക്ക് പിന്നെ മുളതവിടുന്ന് കളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനാണ്ട് ചൂടാറിയിട്ട് വേണം കയ്യിലിട്ടൊന്ന് ഉറിട്ട് ശരിയാക്കാൻ അപ്പോൾ അണ്ട് വെച്ചുകൊടുത്തിന് അപ്പോൾ ഇതിന് ഇതാണ് ഞാനിവിടെ മുട്ട പാച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി കടുത്തിട്ടുണ്ട് ഒരൊന്നര കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് കടലപ്പൊടിയും അതുപോലെ ഒരു ചെറിയ സവാളൻ്റെ ഒരു കഷ്ണം ചെറിയ ഇതാക്കിയിട്ട് നുറുക്കിയ ചെന്ന് കേട്ടോ പിന്നെ അതുപോലെ മല്ലല് പ്പിലേ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തെടുത്ത് കാശ്മീരി മുളക് ആട്ട അര അരടി സ്പൂണ് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത്ക്കണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് ഇഞ്ചി പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി വേണ്ട ഇഞ്ചി കിട്ടോ അപ്പോൾ ബാക്കിയുള്ള മസാല നമുക്ക് കൊക്കവാടാക്കിയിട്ട് പൊരിച്ചെടുത്താലും നല്ല രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ സവാളിതൊക്കെ ചേർത്ത് കാരണം അപ്പോൾ പുട്ടബജി ഉണ്ടാക്കുമ്പോൾ പോലെ സവാളയും കറിവേപ്പിലും അതുപോലെ മല്ലിയലിയെല്ലവും ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാ ഇതൊക്കെ മാവ് റെഡിയാക്കിയിരിക്കണ് കൂടുതൽ വെള്ളം പോലെ ആവരുത് കേട്ടോ കുറച്ച് കട്ടിയിലാണ് വേണ്ടത് അപ്പോൾ പിന്നെ നമ്മളെ കട്ടിലൈറ്റിൻ്റെ മാവൊക്കെ വട അതാ തണുത്തക്കുന്നുട്ടോ മിക്സ് അപ്പം ഇനി അത് കയ്യിലിട്ടൊന്നും കണ്ട് ഉരുട്ടിയെടുക്കുക ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യട്ടോ അപ്പോൾ അതാ കയ്യിൽ വെച്ച് കണ്ട് ഒന്നും കണ്ട് ഉരുട്ടിയെടുത്താണ്ട് ഞാൻ ഈ രൂപത്തിലൊന്നും കണ്ട് ആക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ബ്രെഡ് ഇല്ല കേട്ടോ ബ്രെഡ് ഞാൻ കൊണ്ടു പറയാൻ മറന്നുകയാണ് അപ്പോൾ മോനെ പറഞ്ഞ കാരണം പെട്ടെന്ന് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിന്നതാണ് അപ്പോൾ ഞാനിതിന് മുകളിൽ കഴിഞ്ഞി വേലൊന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നാലും ഇത് നല്ല രുചി ഉണ്ടായിരുന്ന കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം അപ്പം അത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഉരുളാക്കിക്കാണ്ട് ഏത് രൂപത്തിലും ചെയ്യുക അപ്പോൾ അതുപോലെ അല്ലേതും തന്നെ അവിടെ ചെയ്തെടുക്കുക അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ അത് എന്നാലും കൂടുതലായിട്ട് വലിയ വലുപ്പില്ലേനും അങ്ങനെ രൂപത്തിലാക്കിയെടുക്കണ് ഓക്കെ പിന്നെ നീക്കുന്ന ഒരു കോഴിമുട്ടയും കൂടി പൊള്ളിച്ചിട്ട് ഒഴിച്ചെടുക്കട്ടെ ആ ഒരു കോഴിമുട്ട തന്നെ ഇതെല്ലാം ഞമ്മക്ക് മുക്കിയെടുത്താലും ബാക്കിയുണ്ടാവും കേട്ടോ അപ്പോൾ തൻ്റെ മോള് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഓരോന്ന് കാണിക്കണം കേട്ടോ ഞാനിവിടെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓരോന്ന് പിടിച്ച് വലിക്കാനൊക്കെ ഓൾ വന്നീന്ന് ഓളൊക്കെ പിന്നെ കുറച്ച് നേരം ഉറങ്ങി നീച്ചുകാണ്ട് എളുപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഉളം ഉറക്കം ഒക്കെ എളുപ്പം കഴിഞ്ഞിക്കണം അപ്പോൾ അതൊക്കെ അതൊക്കെയാണ്ട് റെഡി ആക്കി കളഞ്ഞിതാ ഞാൻ റവേനോട്ട് എടുക്കണത് ഇത് ഞമ്മക്ക് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഇതൊന്ന് ഇതാക്കി എടുക്കണ്ട അപ്പോൾ റവ ഞാൻ കുറച്ച് അതിന് കവറൊക്കെ പോകുന്നത് ആദ്യം കിട്ടിട്ടിരുന്നു അപ്പോൾ എന്തോ ഒരു കരട് കണ്ടപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കിയാണ്ട് നല്ല റവ റവണ്ടെടുത്തിട്ടോ അപ്പോൾ അത് മുട്ട ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തുക്കണ് ഇനി നമുക്ക് ഓരോന്നും ഇതിലിട്ട് ഇതുപോലെ മുക്കിയെടുക്കാം മുക്കിയെടുത്തിട്ട് ഈ റവൻ്റെ മിക്സി കണ്ടിട്ട് കൊടുക്കട്ടെ മിക്സി കിട്ടുകൊടുത്തതിന് ശേഷം മറ്റേ കൈ കൊണ്ട് ഇതുപോലെ ആക്കുകയാണെങ്കിൽ നമ്മൾ കൈമലൊന്നും വല്ലാതെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട മുക്കിയ കൈ കൊണ്ട് തന്നെ ആക്കുമ്പോൾ നമുക്ക് ആ റവക്കെ ഒന്നാകാം കൈമലാണ്ട് ഇട്ടിപ്പിടിക്കൊണ്ടില്ല ആ കൈ കൊണ്ട് മുക്കുക ഇതുപോലെ ഇതിലിട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ അതിന് പകരമായിട്ട് ബ്രെഡിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ നമുക്കൊരു വെള്ള കളർ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ മുഗൾ വാശോ ഒരു ക്രിസ്പി പോലെയൊക്കെ ഉണ്ടാവും പക്ഷെ കഴിക്കാനൊക്കെ രുചിയുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതല്ലേതും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി മുട്ടൻ്റെ മിക്സും ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ അപ്പോൾ ഞാനിത് ആ എണ്ണ ചൂടാവാൻ വെച്ചിന്ന് വെളിച്ചെണ്ണയാണ് കേട്ടോ എണ്ണ ഒക്കെ ചൂടായതിൻ്റെ ശേഷം ഇതുപോലെ ഇട്ടുകൊടുത്തിങ്ങനെ നാലെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് കണ്ട് ഒന്നും കണ്ട് കളറ് മാറണവരെ ഒന്നും കണ്ട് ഇട്ടുകൊടുക്കാനായിട്ടോ ചെയ്യണത് ഗണ്ടവായ കാരണം ഒരു മേലൊരു ക്രിസ്പി പോലെ ആയിട്ടില്ല അപ്പോൾ ഇല്ലേതും ഇതുപോലെ തന്നെ അണ്ട് പൊരിച്ചിടുക ഗണ്ടില കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിലത്ത് കുറച്ചൊരു കളറ് മാറണവരെ ഒന്നിട്ടെടുത്തേക്കണേ അപ്പോൾ അത്യാവശ്യം ക്കോ മൂത്ത് കിട്ടിക്കുന്നുണ്ടോ അപ്പം ഈ നമുക്ക് മുട്ടൊന്ന് പൊരിച്ചെടുക്കാം മുട്ട പൊരിച്ചപ്പം ഞാൻ രണ്ട് ചെറിയ കോഴിമുട്ടാണ് കേട്ടോ ഉള്ളത് നാടൻ മുട്ട മറ്റേത് ഞാൻ ഒന്ന് നടു കയറി എടുത്ത് അപ്പോൾ ഇത് തന്നെ കുട്ടികൾ കഴിക്കൂലട്ടോ ഒന്ന് രണ്ടെണ്ണം കഴിച്ചെങ്കിൽ കഴിക്കും പിന്നെ ഇക്കാക്കാണെങ്കിൽ എണ്ണ പൊരിച്ച കടി ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കണ്ടിയിൽ നമ്മളെ റവി കൂടി ചേർത്തിട്ടുള്ളത് പൊരിച്ച കാരണം കട്ടിലായിട്ട് പൊരിച്ച എണ്ണ തന്നെ അതും പൊരിച്ചെടുക്കണം അപ്പോൾ എണ്ണയൊക്കെ ചുഖത്ത കളർ പോലെ അയക്കണം അപ്പം ഇനി ഈ തന്നെ നമുക്ക് ബജി ഉണ്ട് പൊരിച്ചെടുക്കാം ഞാനിതിൽ സോഡ ഒന്നും തന്നെ ചേർക്കൂലട്ടോ അത് നമ്മൾ കുട്ടികളൊക്കെ കഴിക്കണതല്ല അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നാലും അത്യാവശ്യം നല്ല പൊങ്ങി കിട്ടും ചെയ്യും നല്ല സോഫ്റ്റ് ആണ് ഈ കരയനും കഴിക്കാനൊക്കെ നല്ല രുചി ഉണ്ടാവും ഇതിൽ ഒരു പാകത്തിന് ചെറിയൊരു എരിവ് ഒരു ചുവപ്പ് കളറുള്ളത് തന്നെ കാശ്മീരി മുളകല്ല പിന്നെ ചെറിയൊരു എരിവായിട്ടത് ഉണ്ടാവുള്ളൂ കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ പച്ചമുളകും ചേർക്കാതെ തന്നെ ഇങ്ങനെ മുളക് പൊടിയായിട്ട് ചേർക്കുന്നത് നല്ലത് ഇഞ്ചി അതുപോലെ ഈ മല്ലിയനയും വെളുത്ത് കറിവേപ്പിലൊക്കെ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ ഒക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ബജിയൊക്കെ പൊരിച്ച് അപ്പോൾ ഇതൊന്നും ചേർക്കാതെ മാവിൽ ചേർക്കാതെ അങ്ങനെയും പൊരിച്ചെടുക്കണവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറെയും ബജിയൊക്കെ പൊരിക്കുമ്പോൾ അങ്ങനെയായിട്ട് ഉണ്ടാക്കൽ അപ്പം ബാക്കിയുള്ള അതാണ് അതുകൊണ്ട് പൊരിച്ചെടുത്തതുകൊണ്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ മാവിലിതൊക്കെ ചേർത്ത് കാരണം ഇത് കഴിക്കാൻ ഒരു രുചി ഉണ്ടാവും നമ്മളെ കുക്കവാടമൊക്കെ കഴിക്കണ രുചി ഉണ്ടാവും കേട്ടോ അല്ലേ ഇതും ചേർത്ത് കൊടുത്ത് കാരണം ഒന്നും ചേർക്കാതെ അത് പൊരിച്ചതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാവൊന്നും രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഒന്നും പൊരിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ പൊരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ സവാളൊക്കെ ചേർത്തെടുക്കുമ്പോൾ നല്ല പൊടി പോലെ കണ്ട് ചോപ്പറിലാക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ആക്കിയെടുക്കണം പിന്നെ അതുപോലെ മല്ലേലും കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇഞ്ചി ഇട്ട് കൊടുക്കണം എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പൊരിക്ക് അപ്പോൾ അത് എന്നാൽ ഇത് കാണാനും നല്ലൊരിതുണ്ട് കേട്ടോ പുറം നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടിക്കണം ഒരുവിധമൊക്കെ കുട്ടികളൊക്കെ കഴിച്ചിരിക്കണട്ടോ പിന്നെ ഇതും കൂടി ഉണ്ട് കഴിക്കാൻ വിചാരിച്ച പോലൊന്നും നോമ്പറുന്ന ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇതാ പിന്നെ ഞാൻ കക്കരിക്ക് ഒരു കഷ്ണം ഇഞ്ചിം കൂടി ഞാൻ ഒന്ന് അരച്ചെടുത്താണ് കേട്ടോ അതീ കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചെടുത്ത് അണുത്ത വെള്ളം വേണം എന്നാണ് ഒഴിച്ചു കൊടുക്കുക അവിടെ നല്ല പച്ച വെള്ളം ഇട്ടോ ഒഴിച്ചു കൊടുക്കണം അത് ഒഴിച്ചു കൊടുത്ത് കാണ്ട് കുറച്ച് മധുര ഇട്ട് കലക്കെടുക്കുക ഇത് നല്ല രുചി ഉണ്ടായിരുന്നു അതുപോലെ കലക്കിയെടുത്താൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ പതിനൊക്കെ ചേർത്ത് കൊടുക്കുക അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാനും മധുരം ഇട്ട് കാണ്ട് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരൊക്കെ പിഴഞ്ഞെടുത്ത് കാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ഒന്ന് കലക്കി എടുത്തപ്പോൾ നല്ല അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെള്ളം കലക്കുന്നത് കണ്ടു ചെയ്ത പോലെ ചെയ്തതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടിക്കണമെങ്കിലോ ജ്യൂസ് അടിച്ചിക്കണല്ലോ നമ്മളെ ഞാൻ അടുക്കളയൊക്കെ ഇറങ്ങിയപ്പോൾ ഉടനെ ഇക്ക ഇളനീനൊക്കെ വെട്ടി ജ്യൂസ് അടിച്ചെച്ചിരുന്നു അപ്പോൾ അതൊക്കെ തീർന്നിങ്ങനെട്ടോ പിന്നെ പണിയൊന്നും ഇല്ല അപ്പം എൻ്റെ പണിയൊക്കെ നേരത്തെ തീർന്നിങ്ങിട്ടെന്നൊക്കെ അപ്പം ഞാൻ പിന്നെ കുറേ നേരം കൊലായിലവിടെ പോയിരുന്നീന്ന് ഇരുന്നിട്ട് പിന്നെ ഒരു ആറണി അരക്കാലം ഒക്കെ കഴിഞ്ഞ അതിൻ്റെ ശേഷം ഞാൻ അടുക്കളയൊക്കെ പിന്നെ വന്നാട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്ക ഇളനീനൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജി വെച്ചിരുന്നു ക്ലാസ്സിലൊക്കെ ഒന്നൊഴിച്ചു മറ്റുള്ളതൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കിയിട്ടാണ് ഞാൻ ഫ്രൂട്ട്സൊക്കെ പിന്നെ ഞാൻ തന്നെ ഇട്ടോ കട്ട് ചെയ്തത് അപ്പോൾ ഇതൊരു പപ്പായിട്ടാണ് അപ്പം ഇന്നലെ കടയിൽ നിന്ന് കൂടുന്നതാണ് അപ്പം ഇന്നലെ എടുത്ത് അതിൻ്റെ ബാക്കിയാണ് കേട്ടത് പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു മുന്തിര ഉണ്ടായിരുന്നു ഒക്കെ പിന്നെ മക്കൾ ഇതുപോലൊക്കെ ചെയ്തതാണ് പിന്നെ ഇക്കാണെങ്കിൽ അതൊക്കെ ചെയ്തത് നിങ്ങാണ്ട് പിന്നെ കടയൊക്കെ പോയതാണ് കേട്ടോ അപ്പം നോമ്പറക്കാൻ നേരത്തെ ഇങ്ങോട്ട് വരുള്ളൂ ഞങ്ങൾ നാരങ്ങളിലൊന്നടിപൊടിയിക്കുന്നുട്ടോ കാരണം കക്കേരിക്ക പിന്നെ നല്ലതുമാണല്ലോ കക്കേരയ്ക്ക് ഇഞ്ചിയോ കൂടെ ചേർത്ത് കണ്ടിട്ടുണ്ട് അരച്ചെടുത്താൻ കേട്ടോ ചെറുനാരങ്ങ കുറച്ച് ഒഴിച്ചാണ്ട് അകത്തിനുള്ള മധുരവും ചേർത്തിട്ട് അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കണം അപ്പോൾ ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കാരക്ക ഉണ്ടായിരുന്നു കേട്ടോ കാരക്കേൻ്റെ പീസമ്മ മക്കൊക്കെ എടുത്ത് കൊടുക്കാണ് മോളത് അവിടെ അരുവലി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേടിയെടുക്കുമ്പോൾ തന്നെ ഓളിങ്ങനെ ചെറിക്കൂട്ടോ എപ്പോഴും ഇങ്ങനെ ടാറ്റ കാണിക്കും ഞാൻ ഫോൺ കാണിക്കുമ്പോൾ അപ്പോൾ ടാറ്റ കാണിക്കൂട്ടോ അത എൻ്റെ കൂട്ടുകാർക്ക് ടാറ്റ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഓളൊന്നും കഴിക്കൂല്ലെങ്കിൽ ഓൾക്കങ്ങനെ എടുത്തിരിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് ഓൾ ഇങ്ങനെ ഒപ്പം ഒന്നിരിക്കും കിട്ടോ നമ്മളൊക്കെ കഴിക്കുന്ന ഇങ്ങനെ നോക്കിയിരിക്കുക ചെയ്യുക പിന്നെ ഞങ്ങളെ നോമ്പ്തറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എടുക്കാൻ നേരത്തോട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ മോൻക്ക് പള്ളിക്ക് ഒക്കെ പോകാൻ പ്രാവശ്യം കിരിക്കാൻ പോകണ്ടായിരുന്നു അപ്പോന് ചാടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾക്ക് കുറച്ചൊരു മന്തി കിട്ടിയിരുന്നു ആ അപ്പോൾ നമ്മളെ ഇക്കാൻ്റെ റെസ്റ്റോറൻറ്റാണ് കിട്ടുന്ന അപ്പോഴാണ് അതും മോൻക്ക് വെച്ചുകൊടുക്കണ പത്തിരി ഉണ്ട് കിട്ടും അപ്പോൾ എനിക്ക് വെച്ചെടുക്കുന്ന ടൈമിലൊന്ന് മേടിയൊന്നും നിർത്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാതെ പോവരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണണുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും